നടിയും നർത്തകിയുമായ സാധിക വേണുഗോപാലിന്റെ പേരിൽ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. താരത്തിന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ച ആളെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പിടികൂടി. അതോടൊപ്പം താരം തന്റെ ഇൻസ്റ്റഗ്രാമിൽ ലൈവിൽ വരികയും ആ ദൃശ്യങ്ങൾ ആരാധകരുടെ അറിവിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്തു. ഫോട്ടോ ഇല്ല, ഞാൻ ആക്ച്വലി സൈബറിന്റെ വെച്ചോട്ടെ, കുഴപ്പമുണ്ടോ? എങ്ങനെ ആണോ? ഞാൻ സൈബർ സ്റ്റേഷനിൽ അത് പറയാം. കേട്ടില്ല. ഓക്കെ. നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് നമ്മുടെ എറണാകുളം സൈബർ സെല്ലാണ്, സൈബർ സ്റ്റേഷനിലാണ്, കാക്കനാട്. ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ഞാനത് മെൻഷൻ ചെയ്യാൻ ചെയ്തിരുന്നു. ഒരു നമ്മുടെ എന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് ഒരുപാട് ഫോട്ടോസ് മോഫ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ എന്നെ അഡ്മിനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഞാനിവിടെ കേസ് കൊടുത്തപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പറയുകയും ചെയ്തു. കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല, ഗുണം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്. പക്ഷേ എനിക്ക് എന്റെ മുമ്പിൽ ഇപ്പം ആ ആൾ ഇരിക്കുന്നുണ്ട്, അവരാളെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. സോ ആൾക്ക് പറയാനുള്ളത് കേൾക്കാം. ഒരു മിനിറ്റ് അല്ല, മാപ്പിന്റെ കാര്യം മാത്രല്ല, ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കോ. അവര് അറിയാതെ ആരാ ചെയ്തതെന്ന് എന്താന്നുള്ളത് അറിയാതെ ചെയ്തു പോയാണ്, അറിയാതെ വിളിച്ച് ഞെക്കിയപ്പോ അങ്ങനെ കേറി പോയതാണ്. കൂട്ടുകാര് ചെയ്തതല്ലേ? കൂട്ടുകാര് ആരോ സാധിച്ചതാണ് എന്നെ. എനിക്ക് അറിയത്തില്ല, എഴുതാനും വായിക്കാനും അറിയത്തില്ല. മാപ്പാക്കണം ഒന്നുമില്ല. ആളുടെ ഫ്രണ്ട്സോ ആർക്കൊക്കെയോ ഫോൺ കൊടുത്തപ്പം അവര് ചെയ്തു എന്നാണ് പറയണത്. എന്തായാലും ഞാനിത് കേസാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എനിക്കൊരാളുടെ ലൈഫ് ഇതാക്കാൻ ബുദ്ധിമുട്ടില്ല, ആവശ്യമില്ല. അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദി. അത്ര ഗ്രൂപ്പ് കണ്ടുപിടിച്ച് തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പം ഇതിപ്പം അല്ല, അപ്പം ഇത് ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഫ്രണ്ട്സിനാർക്കോ ഫോണ് കൊടുത്ത സമയത്ത് അവര് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അത് മാത്രമല്ല, ആർക്കെങ്കിലും ഫോണൊക്കെ കൊടുക്കുമ്പം അത് ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കാവും. അല്ലാതെ നാളെ ഒരു പ്രശ്നം വന്ന ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഞാൻ അറിഞ്ഞില്ല, അത് ഞാൻ അറിയാതെ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതുപോലെ കേട്ടോണമെന്നില്ല. അപ്പം അതൊന്ന് ദയവ് ചെയ്ത് ശ്രദ്ധിക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. ആൻഡ് താങ്ക് യു സോ മച്ച് ടു സൈബർ സെൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഒരു കാര്യം സൈബർ ഓഫീസിൽ എല്ലാവരും ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഒരു പരാതി കൊടുത്തപ്പോൾ ഞാൻ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. കാരണം എപ്പോഴും ഞാനും വിചാരിക്കാറുണ്ട്, ലൈക്ക് നമ്മൾ പലപ്പോഴും പരാതി കൊടുക്കുമ്പോൾ ഇവിടെ എത്താതെ പോവാറുണ്ട്. സോ എന്താണ് ഇങ്ങനെയെന്നുള്ളത് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എനിക്കറിയില്ല, ഇതിന്റെ താഴത്ത് പോലും കമന്റ് ചെയ്യാൻ പോലും മാന്യത ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അത് ഞാനിവിടെ സൈബർ ഓഫീസിലാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോഴും ഇത്രയും മനോഹരമായിട്ട് കമന്റ് ചെയ്യുന്ന വട കാണിക്കാൻ പോകുന്നൊക്കെയാണ് കമന്റ്സ്. അത്രയും മാന്യത കേരളത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാനൊരു പരാതി ഫയൽ ചെയ്തപ്പം അതിന് ആക്ഷൻ എടുത്ത് കൃത്യസമയത്ത് തന്നെ അതിന് ആക്ഷൻ എടുത്ത് ആളെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ എത്താന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഞാനിത് കേസ് ആക്കുന്നില്ല, വേറെ ഒന്നുമല്ല. ഒരാളുടെ ജീവിതമാണ്, ആളുടെ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. സോ അതിനെനിക്ക് താല്പര്യമില്ല. പക്ഷെ എനിക്ക് ജസ്റ്റ് ഇത് നിങ്ങളായിട്ട് ക്ലിയർ ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇത്തരം ക്രൈംസ് നടക്കുവാണെങ്കിൽ പെൺകുട്ടികളോട് എല്ലാവരും എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ, മിണ്ടാതിരിക്കരുത്. നിങ്ങൾ മിണ്ടാതിരുന്നാൽ, ഇതിപ്പോ പുള്ളിക്ക് അറിയില്ല എന്ന് പറഞ്ഞു, ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത് വേറെ ലെവലിൽ പോയേനെ. ഞാൻ മാത്രമല്ല, വേറെ ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ കൊച്ചി സൈബർ സ്റ്റേഷനിലെ, അതായത് കാക്കനാടുള്ള സൈബർ സ്റ്റേഷനിലെ എല്ലാ പോലീസ് എല്ലാ ആൾക്കാർക്കും എല്ലാ ഉദ്യോഗസ്ഥർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.